എൻ്റെ പേര് ഡോക്ടർ രാജി കെ പോൾ. സി ജെ സ്മാരക ലൈബ്രറിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ സി ജെ തോമസിൻ്റെ ഒരു പുസ്തകം ഇവൻ എൻ്റെ പ്രിയ സി ജെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് മലയാള സാഹിത്യത്തിൽ കൂത്താട്ടുകുളത്തിന് സ്ഥാനം നേടിക്കൊടുത്ത സി ജെയുടെ പ്രിയ പത്നി റോസി തോമസ് തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായി എഴുതിയ പുസ്തകമാണ് ഇവൻ എൻ്റെ പ്രിയ സി ജെ. ജീവിച്ചിരിക്കുന്ന ഭാര്യ മൺമറഞ്ഞുപോയ ഭർത്താവിന് നൽകുന്ന പ്രേമോപഹാരം എന്നാണ് ഈ കൃതിയെ വിശേഷിപ്പിക്കുന്നത്. ഈ കൃതി മലയാളത്തിലെ മികച്ച ഓർമ്മ പുസ്തകങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. സി ജെയുടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന നാടകത്തിൻ്റെ പേര് പിന്തുടരുന്നതാണ് ഇവൻ എൻ്റെ പ്രിയ സി ജെ എന്ന ഗ്രന്ഥനാമം. ഈ പുസ്തകത്തിൽ സി ജെയുടെ അധ്യാപന ജീവിതം, റോസി തോമസുമായുള്ള പ്രണയം, ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള മതവിദ്വേഷം, അത് അവരുടെ വിവാഹത്തെ എങ്ങനെ ബാധിച്ചു, അത് എങ്ങനെ അവർ മറികടന്നു എന്നെല്ലാം വളരെ ഹൃദയസ്പർശിയായി അതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. സി ജെ തോമസ് പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന എം പി പോളിൻ്റെ മൂത്തപുത്രി റോസിയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. റോസി തോമസ് സി ജെയുടെ മരണശേഷം അറിയപ്പെടുന്ന സാഹിത്യകാരിയായി. പ്രശസ്ത കവയത്രി മേരി ജോൺ കൂത്താട്ടുകുളം സി ജെ തോമസിൻ്റെ മൂത്ത സഹോദരിയായിരുന്നു. കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരുടെ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ച ദിഷണയുടെ ഹിമഗിരി ശൃംഗമായിരുന്നു സി ജെ എന്നാണ് സുകുമാർ അഴിക്കോട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. 42 വയസ്സിൽ അദ്ദേഹം ബ്രെയിൻ ട്യൂമർ ബാധിച്ച് അന്തരിച്ചു. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അദ്ദേഹം ഒട്ടേറെ കൃതികൾ നമുക്ക് സമ്മാനിച്ചു. വിഷവൃക്ഷം, ധിഖാരിയുടെ കാതൽ, മതവും കമ്മ്യൂണിസവും, അവൻ വീണ്ടും വരുന്നു, ഉയരുന്ന യവനിക, ആ മനുഷ്യൻ നീ തന്നെ, അങ്ങനെ ഒട്ടേറെ പുസ്തകങ്ങൾ, ഒട്ടേറെ കൃതികൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. ഈ പുസ്തകത്തോടൊപ്പം എൻ്റെ കൂട്ടുകാർ ചില പുസ്തകങ്ങൾ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഈ വായനാ വാരത്തോടനുബന്ധിച്ച് പുസ്തകങ്ങൾ നിങ്ങളുടെ ചങ്ങാതിമാരാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ബിൽഹായിബി. 1996 അമേരിക്കൻ റൈറ്റർ സ്റ്റീഫൻ കിംഗ് എഴുതിയ നോവലാണ് ദി ഗ്രീൻ മൈൽ. രോഗശാന്തിയും സഹാനുഭൂതിയുമുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജോൺ കോഫി എന്ന നിരപരാധിയായ തടവുകാരനുമായുള്ള പോൾ എഡ്ജ്കോംബ് എന്ന സൂപ്പർവൈസറുടെ എൻകൗണ്ടറാണ് ഈ നോവലിന്റെ പശ്ചാത്തലം. ഒരൊറ്റ പുസ്തകമായി ക്രോഡീകരിക്കുന്നതിന് മുമ്പ് 6 വോളിയുമായിട്ടാണ് ഇത് അദ്ദേഹം ഇറക്കിയത്. എനിക്ക് ഈ നോവൽ ഇഷ്ടപ്പെടാനുള്ള കാരണം, മരണത്തിന് ഏൽപ്പിക്കപ്പെടുമ്പോഴും ജോൺ കോഫി എന്ന തടവുകാരന്റെ മനുഷ്യത്വം മരിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന കഥാമുഹൂർത്തങ്ങളാണ് ഇതിലുള്ളത്. പിന്നീട് 1999 ഫ്രാങ്ക് ഡെറാബോൺ ഇതൊരു ഫാന്റസി ക്രൈം ഡ്രാമ ഫിലിമായി ചിത്രീകരിക്കുകയും 4 അക്കാദമി അവാർഡ്സ് ഇതിന് ലഭിക്കുകയും ചെയ്തു. താങ്ക് യു. ചില പുസ്തകങ്ങൾ നാം രുചിച്ചു നോക്കേണ്ടവയാണ്, മറ്റു ചിലതാകട്ടെ ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടവയും. ആരുടെയൊക്കെയോ ചിതലടിച്ച പുസ്തകങ്ങളാണത്രേ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ചിന്തകളും വേറിട്ട കാഴ്ചപ്പാടുകളും. എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിചിറകുകൾ. ഈ പുസ്തകത്തിന്റെ തുടക്കം തന്നെ എ പി ജെ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നതായി കാണാം. എ പി ജെയുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ എത്രമാത്രം പ്രാധാന്യം അർഹിച്ചിരുന്നുവെന്നും അവർ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നും വളരെ മനോഹരമായി ഈ ഭാഗത്ത് വിവരിച്ചിട്ടുണ്ട്. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഉണർന്നു. കാരണം അവന് ഉറങ്ങുവാൻ കഴിയുമായിരുന്നില്ല. ആ കടലോര ഗ്രാമത്തിന്റെ സൗന്ദര്യത്തെ മുഴുവൻ കീറി മുറിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പാഞ്ഞു. കാരണം അവനൊരു പേപ്പർ ബോയ് ആയിരുന്നു. എ പി ജെയുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ എന്തെല്ലാം പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അവയെല്ലാം അദ്ദേഹം എങ്ങനെയാണ് തരണം ചെയ്തതെന്നും അതിമനോഹരമായി ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പുസ്തകം വായിക്കാൻ ഒരവസരം കിട്ടിയാൽ അത് പാഴാക്കരുത്. എ പി ജെ പറഞ്ഞതുപോലെ, സ്വപ്നം എന്നത് നാം ഉറങ്ങുമ്പോൾ കാണേണ്ട ഒന്നാകരുത്. നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന ഒന്നായിരിക്കണം സ്വപ്നം. നമസ്കാരം. 1/4 മുമ്പ് എഴുതിയതെങ്കിലും ഇന്നും ക്ലാസിക് ബെസ്റ്റ് സെല്ലറായി നിലനിൽക്കുന്ന ഒരു നോവലാണ് മാരി പൂസയുടെ ദി ഗോഡ് ഫാദർ. മാഫിയ ലോകത്തെ കുലയും വഞ്ചനയും
പാരമ്പര്യവും അഭിമാനവും അധികാരവും അത്യാഗ്രഹവും പണവും കൂറും എല്ലാം ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ എന്താണ് ഇതിനെ ഒരു ക്ലാസിക് ആക്കിയത്? സ്നേഹനിധിയായ ഒരു പിതാവ്, കുടുംബവും സൗഹൃദവും നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ടവരുടെ ന്യായപാലകൻ, മരണത്തിന് മുമ്പിൽ ജീവിതം എന്ന് എത്ര സുന്ദരം എന്ന് പ്രഖ്യാപിച്ചവൻ, വായനക്കാരന്റെ മനസ്സിൽ ഇടം പിടിച്ച ഒരു മാഫിയ തലവനാണ് ഈ അച്ഛൻ. തുടർന്ന് അച്ഛന്റെ സ്വപ്നങ്ങൾ നിറവേറ്റുന്ന ഒരു മകന്റെ ഭാഗം. മാഫിയയുടെ ക്രൂര മുഖത്തിന് പിന്നിൽ വ്യക്തിബന്ധങ്ങളെ ചേർത്ത് നിർത്തി സർവ മേഖലയിലുള്ള വായനക്കാരെ ഈ നോവൽ ആകർഷിക്കുന്നു. ഒരു ക്രൈം ത്രില്ലറുടെ ആകാംക്ഷയും കാൽപ്പനികളുടെ വൈകാരികതയും ഇതിലുണ്ട്. വായിക്കുക. സ്നേഹത്തിന്റെയും പ്രതികാരത്തിന്റെയും ഒരു ലോകം ഒന്നിക്കുന്നത് എങ്ങനെയെന്നറിയാൻ, പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെ സംയമനം പാലിക്കണമെന്നറിയാൻ, പരാജയത്തെ എങ്ങനെ നേരിടണം എന്നറിയാൻ, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു വായന അനുഭവം നേടാൻ. ഐ മേക്ക് ആൻ ഓഫർ യു കാനോട്ട് റിഫ്യൂസ്. നന്ദി. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഏറ്റവും മികച്ച നോവലാണ് ഘോരം. ഈ പുസ്തകം ഒരു വിപ്ലവമായിരുന്നു. സാമൂഹിക മാനദണ്ഡങ്ങളിൽ നിന്നും മതത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ പുസ്തകം വിശദമായി സംസാരിക്കുന്നു. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലായിരുന്നപ്പോൾ ബ്രിട്ടീഷുകാർ ചെയ്ത തെറ്റായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഘോര പ്രതിഷേധിക്കുന്നു. 19th century അവസാനത്തിൽ അത്തരം വിപ്ലവങ്ങൾ ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇന്ത്യയിലെ യുവതലമുറയെ ഉണർത്തുന്നു. ഈ പുസ്തകത്തിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന വശം ലോലിത്തയുടെയും അനന്തമ്മയുടെയും സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഏതൊരു മതത്തിനും മുന്നിൽ മാനവികത എന്ന ആശയം പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പുസ്തകം ഇഷ്ടപ്പെടും. നമസ്കാരം, ഞാൻ ഡോൺ സെന്റ് ജോസഫ്. ഒരു വലിയ മരുഭൂമിയിൽ ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നു. അദ്ദേഹം അവിടെ അനുഭവിക്കുന്ന കഷ്ടതകളും രക്ഷപ്പെടാനുള്ള പരിശ്രമങ്ങളും. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആട് ജീവിതം എന്ന നോവലിന്റെ കഥാപശ്ചാത്തലമാണിത്. ബെന്യാമിൻ എന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ രചിച്ച ഹൃദയസ്പർശിയായ നോവലാണ് ആട് ജീവിതം. എനിക്ക് എന്തുകൊണ്ട് ഇത് ഇഷ്ടമായി, ഞാൻ എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നു ചോദിച്ചാൽ അതിന് കാരണം ഇതൊരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. നജീബ് എന്ന സാധാരണക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു യഥാർത്ഥ സംഭവം. വായിക്കുന്ന ഏതൊരാളുടെയും മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ശക്തിയോടുകൂടി അതിനെ അവതരിപ്പിച്ചിരുന്നു. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രമായി ആട് ജീവിതം സിനിമയായി സംഭവിക്കാൻ പോവുകയാണ്. അത് തിയേറ്ററിൽ കാണുന്നതിന് മുമ്പ് ഈ നോവൽ വായിച്ചിരിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ അനുഭവമായിരിക്കും തീർച്ചയായിട്ടും. താങ്ക് യു.